സിക്സ് ആനേഴ്സറി വരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സിക്സ് ആനേഴ്സറി ഇവന്റിൽ നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ റിവാർഡ്സുകളിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു റിവാർഡും കൂടി ലഭിക്കുന്നുണ്ട്. അതാണ് ഫ്രണ്ട്സ് ഗോൾഡ് കോയിൻ. അതെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേട്ടത് ശരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗെയിം ബൂയ് അടിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1000 ഗോൾഡ് കോയിൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഗെയിം കളിച്ചിട്ട് ഒരുപാട് തവണയ്ക്ക് നമ്മൾ ബൂയ് അടിച്ചാൽ നമുക്ക് ഒരുപാട് ഗോൾഡ് കോയിനും ലഭിക്കും. ഇത് മറ്റുള്ള ഈവെന്റ് പോലെ സിമ്പിൾ ഈവെന്റ് അല്ല ഗൈസ്. അതായത് BRO പിന്നെ നമ്മൾ CS കളിച്ചാലും നമുക്ക് ഈ ഒരു ഈവെന്റ് കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കണം മറക്കാതെ അമർത്തിയേക്ക് കേട്ടോ. ദെൻ ഫ്രണ്ട്സ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അധികമാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഫ്രീ ഫയറിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു കുറച്ച് പ്ലേയേഴ്സ് ആയിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് എലൈറ്റ് പാസ് ഉണ്ടായ സമയത്ത് നമ്മൾ ഒരുപാട് ബാഡ്ജസ് വാങ്ങായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് ലോബിയിലൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ ഗെയിമിന്റെ ലോബിയിൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുമായിരുന്നു നമുക്ക് എത്ര ബാഡ്ജസ് ഉണ്ട്, പിന്നെ ഏറ്റവും ടോപ്പിലുള്ള ബാഡ്ജസ് ആർക്കാണ്, പിന്നെ മൂന്നാം സ്ഥാനം വരെ നമുക്ക് എല്ലാവർക്കും അന്ന് കാണാൻ സാധിക്കുമായിരുന്നു. ബട്ട് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഗെയിം കളിക്കാൻ നേരത്തെ ലോബിയിൽ എവിടെയും നമ്മുടെ ബാഡ്ജസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാഡ്ജസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ബോർഡിൽ കാണാൻ സാധിക്കുമായിരുന്നല്ലേ. അത് മാത്രമല്ല, ഫ്രീ ഫയറിൽ ബാഡ്ജസ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുന്നത്. ബാഡ്ജസ് ഒക്കെ ഇതുപോലെ ലോബിൽ കാണാതിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും ഫ്രീ ഫയർ അതായത് കാണാതിരുന്നിട്ടില്ല നമ്മൾ ഗെയിം കളിക്കാൻ നേരത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ബൂയ പാസിൽ എത്ര ലെവൽ കൂട്ടിയാലും നമുക്ക് എത്ര ലെവൽ ഉണ്ടെന്നോ എത്ര ബാഡ്ജസ് ഉണ്ടെന്നോ ഒന്നും നമുക്ക് എന്തായാലും നമുക്ക് ഇനി മുതൽ ഗെയിമിന്റെ ലോബിലൊന്നും കാണാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഫ്രണ്ട്സ്? അപ്പോൾ കുറെ പ്ലേയേഴ്സ് ഇതെല്ലാം മറന്നു പോയിട്ടുണ്ടാകും. എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നാലാമതായിട്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഗൈസ്, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൂയ പാസിലെ ചെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബൂയ പാസിലെ ചെസ്റ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ചെസ്റ്റിൽ ഒരു സ്കാം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചെസ്റ്റിൽ ഓൾഡ് എലൈറ്റ് പാസ് ലഭിക്കുമല്ലോ ഈ ഒരു ചെസ്റ്റിൽ നിന്നും ഓപ്പൺ ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഈ ഒരു ഓൾഡ് എലൈറ്റ് പാസ് ലഭിക്കാൻ വേണ്ടി ഒരു 30,000 ഡയമണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ. 30,000 ഡയമണ്ട് കൊടുത്തിട്ട് ആ ചെസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ റെയർ ഐറ്റംസ് ഒന്നും ലഭിച്ചില്ല. പകരം ഇവർക്ക് ലഭിച്ചതാണെങ്കിൽ ഈ ഒരു ടോക്കൺസ് ആയിരുന്നു. 1149 ടോക്കൺസ് കിട്ടി, വേറെ ഒരു റെയർ ഐറ്റംസ് ഒന്നും ലഭിച്ചില്ല. അപ്പോൾ ഈ ഒരു ചെസ്റ്റിലൂടെ ഇവിടെ ലഭിക്കുക, അതായത് ഓൾഡ് എലൈറ്റ് പാസ് ലഭിക്കുക എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് മിക്ക പ്ലേയേഴ്സും ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്തേക്കും. ഒരുപാട് ഡയമണ്ട് യൂസ് ചെയ്തിട്ട് ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഈ ചെസ്റ്റിലൂടെ ഒരു സ്കാം നടക്കുന്നുണ്ട്. അതായത് ഇത്രയും ഡയമണ്ട് യൂസ് ചെയ്തിട്ട് ഒരു റെയർ ഐറ്റം ലഭിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഡയമണ്ട് ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 100,000 ഡയമണ്ട് ഒക്കെ വേണ്ടി വന്നേക്കാം ആ ഒരു ഓൾഡ് എലൈറ്റ് പാസ് ലഭിക്കാനായിട്ട്. നമ്മൾ ആദ്യം വിചാരിക്കും ചെറിയ ഡയമണ്ട് ലഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു 5,000 ഡയമണ്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കും. ബട്ട് ഫ്രണ്ട്സ്, അവിടെ നിന്ന് നിൽക്കില്ല, ഇങ്ങനെ ഡയമണ്ട് യൂസ് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരുപാട് ചെസ്റ്റിങ് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കിട്ടുന്നതൊക്കെ ആകെ സീനാണ് ഗൈസ്, ലഭിക്കാനൊക്കെ വളരെ ചാൻസ് കുറവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ദെൻ മൂന്നാമത്, നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡയമണ്ട്സ് കിട്ടുമായിരുന്നു ഗരീന ഫ്രീ ഫയറിൽ നിന്ന്. നമുക്കറിയാം ഫ്രീ ആയിട്ട് ഡയമണ്ട് ഗരീന ഫ്രീ ഫയർ ഇപ്പോൾ നമുക്ക് ആർക്കും നൽകാറില്ല. പക്ഷേ പണ്ടത്തെ പ്ലേയേഴ്സിന് ഗരീന ഫ്രീ ഫയർ 50 ഡയമണ്ട്, പിന്നെ 150 ഡയമണ്ട്, 300 ഡയമണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു ഇവന്റ് ആണ് ഗൈസ്. അത് മാത്രമല്ല, ഈ ഒരു ഇവന്റ് ഗെയിമിലേക്ക് റിട്ടേൺ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. 2018 അല്ലെങ്കിൽ 2019 ഗെയിമിൽ ഫ്രീ ഫയറിൽ ഇതുപോലൊരു ഇവന്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ടോപ്പ് അപ്പ് ഇവന്റ് ആയിരുന്നു ഫ്രണ്ട്സ് അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ 300 ഡയമണ്ടിന് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ 50 ഡയമണ്ട് ലഭിക്കുമായിരുന്നു. പിന്നെ ഒരു 800 ഡയമണ്ടിന് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുക 150 ഡയമണ്ട് ആണ്. 1800 ഡയമണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുക 300 ഡയമണ്ട് ലഭിക്കുമായിരുന്നു. പിന്നെ ഒരു എവല്യൂഷൻ സ്റ്റോണും കിട്ടുമായിരുന്നു. ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് റിട്ടേൺ വരാനും സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രമല്ല, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ആയിരുന്നു ഇത്. ഇപ്പോഴൊരു ടോപ്പ് അപ്പ് ഇവന്റ് വരുന്നുണ്ടല്ലോ പ്രോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ബട്ട് ഗൈസ്, അതുപോലെയല്ല ഈ ഒരു ടോപ്പ് അപ്പ് ഇവന്റ്. ഇതാണെങ്കിൽ ഒരുപാട് കാലഘട്ടമൊക്കെ നിൽക്കുമായിരുന്നു ഗെയിമിൽ. ഇപ്പോഴുള്ള ടോപ്പ് അപ്പ് ഇവന്റ് ഒരാഴ്ച കൊണ്ട് അവസാനിക്കും. ബട്ട് ഗൈസ്, ഇത് അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് നാളുകൾ നമുക്ക് ഒരു ഇവന്റ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ ഡയമണ്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരുപാട് ഫ്രീ ഡയമണ്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കമന്റ് ബോക്സ് നിങ്ങൾ എല്ലാവരും അറിയിക്കുക. രണ്ടാമത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രീ ഫയറിൽ പണ്ട് നമുക്ക് എല്ലാവർക്കും പിങ്ക് ഡയമണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു പിങ്ക് ഡയമണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ ഒരു പിങ്ക് ഡയമണ്ട് ഇല്ലേ ഫ്രണ്ട്സ്, അത് നമ്മുടെ ഗെയിമിലേക്ക് തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന പിങ്ക് ഡയമണ്ട് റിവാർഡ്സ് എല്ലാം, പിന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ നമുക്ക് ഒരുപാട് ബണ്ടിൽസ് കാണാം, പിന്നെ നമുക്കൊരു മാസ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഗൈസ്, ഫിസ്റ്റിന്റെ സ്കിന്, പിന്നെ ഗ്ലൂ വാളിന്റെ സ്കിൻ, ഇമോട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ആദ്യത്തെ വരാൻ പോകുന്ന പോസിബിൾ ആയിട്ടുള്ള റിവാർഡ്സ്. ഇതാണ്, നമുക്ക് ചിലപ്പോൾ ഇത് വന്നേക്കാം ഈ ഒരു പിങ്ക് ഡയമണ്ട് സ്റ്റോർ ആയിരിക്കാൻ വരുന്നത്. അതെ ഫ്രണ്ട്സ്, പല സെർവറിലും പല പല റിവാർഡ്സ് ഒക്കെയാണ് ഗൈസ് പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു സെർവറിൽ നോക്കി ഫ്രണ്ട്സ്, അവിടെയാണെങ്കിൽ വേറെ റിവാർഡ്സ് ആണ് നൽകുന്നത്. നമ്മുടെ ബണ്ണി ബണ്ടിലില്ല ഗൈസ് വൈറ്റ് 444, അതിന്റെ ഒരു ബാക്ക് പാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാനർ അവതാർ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ബണ്ടിൽ അവിടെ നൽകുന്നുണ്ട്.
പിന്നെ ബണ്ണി ബണ്ടിലിന് തന്നെ ഒരു ഗ്ലൂ വാളും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇന്ത്യൻ സെർവറിലേക്ക് ഈ റിവാർഡ്സ് എല്ലാം വരുമോ എന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ്. എന്തായാലും പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ നമുക്ക് ബ്ലാക്ക് ബണ്ണി ബണ്ടിലിന്റെ ഗ്ലൂ വാളിന്റെ സ്കിന്നെ പിന്നെ ബാഗിന് സ്കിന്നെ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള റിവാർഡ്സ് നമുക്ക് ഇവിടെയും ഇന്ത്യൻ സെർവറിലേക്കും ഫ്രീ ഫയർ പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ആരാണ് കഴിഞ്ഞ് സന്തോഷിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, പിങ്ക് ഡയമണ്ട് സ്റ്റോർ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഗെയിം കളിക്കാൻ നോക്കുക. മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം പിങ്ക് ഡയമണ്ട് കളക്ട് ചെയ്യുക. പിങ്ക് ഡയമണ്ട് ഈവൻ്റ് വരാൻ നേരത്ത് ആദ്യം മിഷൻ എല്ലാവരും കംപ്ലീറ്റ് ആകാൻ നോക്കുക. അതായത് ചെക്ക് ചെയ്യണം ഏതൊക്കെ മിഷനാണ്, എങ്ങനെയാണ് നമുക്ക് പിങ്ക് ഡയമണ്ട് ലഭിക്കുക എന്ന് നോക്കണം. എല്ലാവരും പിങ്ക് ഡയമണ്ട് ലഭിക്കാൻ വേണ്ടി പല രീതിയിലായിരിക്കും നമ്മളെല്ലാവരും മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, പല തരത്തിലായിരിക്കും ഫ്രണ്ട്സ്. അതുപോലെ നമ്മളെല്ലാവരും ഗെയിം കളിക്കണം. ഞാൻ മറ്റൊരു സെർവറിൽ പിങ്ക് ഡയമണ്ട് സ്റ്റോറിൻ്റെ മിഷൻ നോക്കി ഫ്രണ്ട്സ്. അവിടെയാണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട്സായിട്ട് അവിടെ ഗെയിം കളിച്ചാൽ അവിടെ 10 പിങ്ക് ഡയമണ്ട് ലഭിക്കുന്നുണ്ട്. 30 മിനിറ്റ് ഗെയിം കളിക്കുക, പിന്നെ CS പിന്നെ BR ഗെയിം കളിക്കുക, പിന്നെ ഒരുപാട് നേരം നമ്മൾ ഓടുക തുടങ്ങിയ നോർമൽ ആയിട്ടുള്ള മിഷനാണ് ഗൈസ് അവിടെ നൽകുന്നത്. അപ്പോൾ നമ്പർ 1, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് ഇപ്പോൾ ഫ്രീ ഫയറിൽ നമുക്ക് 1000 ഗോൾഡ് കോയിൻ ലഭിക്കില്ല. അല്ല ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗെയിം കളിച്ചാൽ നമുക്ക് ഒരു ഗെയിം അവസാനിക്കുമ്പോൾ നമുക്ക് എന്തായാലും 1000 ഗോൾഡ് കോയിൻ ലഭിക്കില്ല. പക്ഷേ 6th ആനിവേഴ്സറി ഇവന്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗെയിം കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും 1000 ഗോൾഡ് കോയിൻ ലഭിക്കും. എങ്ങനെയാണ് ബ്രോ ഒരു ഗെയിം കളിച്ചാൽ 1000 ഗോൾഡ് കോയിൻ ലഭിക്കുക? കാരണം എല്ലാ പ്ലേയേഴ്സിനും ആവശ്യമുണ്ട് ഇപ്പോൾ ഗോൾഡിന്റെ ഒരുപാട് ആവശ്യമുണ്ട്. കാരണം നമുക്ക് വെപ്പൺ റോയലൊക്കെ നമുക്ക് ആവശ്യം ഗോൾഡ് ആണ് ഗൈസ് സ്പിൻ ചെയ്യാനായിട്ട്. അതായത് 6th ആനിവേഴ്സറിയിൽ ഒരു മോഡ് വരും. അപ്പോൾ ആ ഒരു മോഡിൽ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് മൈൻ എന്നൊരു ആനിവേഴ്സറി ഗോൾഡ് മൈൻ എന്നൊരു മോഡാണ്. നമുക്ക് August 22 വരുന്നത്. ആ ഒരു മോഡിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോഴേ ഫ്രീ ഫയർ നമുക്ക് ഒരുപാട് മിഷൻ നൽകും ഫ്രണ്ട്സ്. അപ്പോൾ ചിലപ്പോൾ ബൂവി അടിക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റ് 10 kill അടിക്കാനായിരിക്കും. അതുപോലെ ഒരുപാട് മിഷൻ നൽകും. അപ്പോൾ നമ്മൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുക 1000 ഗോൾഡ് കോയിൻ ആണ്. ഇങ്ങനെ ഒരു മോഡ് വരാൻ നേരത്ത് എത്ര പേര് ഈ മോഡ് കളിക്കും ഫ്രണ്ട്സ്? അത് മാത്രമല്ല, എത്ര പേരായിരിക്കും ഈ ഗോൾഡ് കോയിൻ ഒക്കെ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക? താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. മറ്റു പ്ലേയേഴ്സ് ഒക്കെ ചിന്തിച്ചേക്കാം ഇത് മാത്രമുള്ളൂ ബ്രോ, അതായത് ഗോൾഡ് കോയിൻ മാത്രമേ ലഭിക്കുള്ളൂ, അതെന്താണ് ബ്രോ വേറെ നല്ല റിവാർഡ്സ് ഒക്കെ ഉണ്ടോന്നൊക്കെ ചില പ്ലേയേഴ്സ് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഗോൾഡ് കോയിൻ മാത്രമല്ല, നമുക്ക് മാജിക് ക്യൂബ് ലഭിക്കുന്നുണ്ട്. ഒരു മാജിക് ക്യൂബ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ആനിവേഴ്സറിയിലും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ മാജിക് ക്യൂബ് ലഭിക്കാറുണ്ടല്ലോ. നമുക്ക് മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ് ഒരുപാട് കിട്ടും, അതായത് 100, 150, 200 ലഭിച്ചേക്കാം. നമ്മളെല്ലാവരും ഗെയിം കളിക്കുമ്പോഴേക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ് ലഭിക്കുക. ഇവിടെ നോക്കുക, സ്പെഷ്യൽ ആനിവേഴ്സറി ആഫ്റ്റർ മാച്ച് ഡ്രോപ്സ്, അതായത് August 22 ഉള്ളി നമുക്ക് എല്ലാവർക്കും August 22 ആയിരിക്കും. നമ്മളപ്പോൾ ഒരു ഗെയിം കളിക്കുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 5 or 10 നമുക്ക് മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ് ലഭിക്കും. ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ഒരുപാട് മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 1 or 2 നമുക്ക് മാജിക് ക്യൂബ് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ സാധിച്ചേക്കാം. നമുക്ക് ആദ്യം ഗോൾഡ് കോയിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലേ, അതായത് നമുക്ക് എല്ലാവർക്കും ആവശ്യം ഡയമണ്ട് ആയിരുന്നു. നമുക്ക് ഗോൾഡ് കോയിൻ്റെ വലിയ വാല്യൂ ഒന്നും ഉണ്ടായില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് നമുക്ക് ഗോൾഡ് കോയിൻ്റെ ആവശ്യം അധികം ഉണ്ടായില്ല, ബട്ട് ഗൈസ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ടല്ലേ. നമുക്ക് ഗോൾഡ് കോയിൻ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് റിവാർഡ്സ് എടുക്കാൻ സാധിക്കും. പണ്ടത്തെ ഗോൾഡ് കോയിൻ, അതായത് ഇപ്പോൾ നല്ല രീതിയിൽ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗെയിം ഫ്രീ ഫയർ. നമുക്കിപ്പോൾ ഗോൾഡ് കൊടുത്തിട്ട് ക്യാരക്ടർ വാങ്ങാമല്ലോ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് വെപ്പൺ റോയിൽ നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കും. കയ്യിലുള്ള ഗോൾഡ് കോയിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് അക്കൗണ്ടിൻ്റെ ഒരുപാട് ഗോൾഡ് കോയിൻ ഒക്കെ തീർന്നു പോയിട്ടുണ്ടാവും ഫ്രണ്ട്സ്. അത് ഫ്രീ ഫയറിന് അറിയാം. നമുക്ക് എല്ലാവർക്കും വീണ്ടും ഗോൾഡ് കോയിൻ നൽകാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ഫ്രീ ഫയറിലേക്ക് പുതിയൊരു മോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് August 22 ആ ഒരു മോഡ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് മിഷൻ നൽകും, മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 1000 ഗോൾഡ് കോയിൻ വെച്ചിട്ടായിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല. എല്ലാവർക്കും എല്ലാ ചങ്കുകൾക്കും ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് ഉടനെ കാണാം. സൈനിങ് ഓഫ്.